സമ്പത്ത് എത്രയുണ്ടാകട്ടെ, സമ്പത്ത് എത്രയും വർദ്ധിക്കട്ടെ, ഉദാര സമീപനം തന്റെ ആവശ്യം, തന്റെ കുടുംബത്തിന്റെ ആവശ്യം, അതോടൊപ്പം മുസ്ലിമീങ്ങളുടെ ആവശ്യം, സമൂഹത്തിന്റെ ആവശ്യം, പാവങ്ങളുടെ ആവശ്യം, അനാഥരുടെ ആവശ്യം, അഗതികളുടെ ആവശ്യം, ഇതൊക്കെ പരിഗണിക്കുമ്പോ ഇവനാണ് ഏറ്റവും വലിയ അനുഗ്രഹീതൻ. അസൂയാർഹർ എന്ന് പറഞ്ഞത് രണ്ട് ടീമിനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. അസൂയക്ക് വകണ്ടോ, തൊലിനിറോ ഗ്ലാമറോ അതൊന്നും അസൂയക്ക് ചാൻസ് ഇല്ല. ഇല്ല അധികാരോ, അതും അസൂയക്ക് ചാൻസ് ഇല്ല. അസൂയക്ക് ചാൻസ് ഉള്ള കാര്യം രണ്ടേ രണ്ടാ. ബുഖാരി ഉദ്ധരിച്ച ഹദീസിൽ കാണാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച് രണ്ട് കാര്യത്തിൽ അസൂയക്ക് ചാൻസ് ഉള്ളൂ. ലാ ഹസദ ഇല്ലാ ഫിത്നതൈൻ, രണ്ട് കാര്യത്തിൽ. അതിലൊന്ന് റജുലുൻ ആതാഹുല്ലാഹു മാല ഫസല്ലതഹു അലാ ഹലകതിഹി ഫിൽ ഹഖ്. അല്ലാഹു ഒരാൾക്ക് കുറെ പണം കൊടുത്തു, ഒരുപാട് സമ്പത്ത് കൊടുത്തു, കൊടുത്തിട്ട് ഫസല്ലതഹു അലാ ഹലകതിഹി ഫിൽ ഹഖ്, നന്മയിൽ അതങ്ങനെ വാരി വിതറുന്നു, നന്മയിൽ അങ്ങനെ ചെലവഴിക്കുന്നു. ആ മനുഷ്യനെ കണ്ടിട്ട് അസൂയ വെക്ക. അതുപോലെ തന്നെ ജ്ഞാനം കൊടുത്തു അല്ലാഹു ഒരു മനുഷ്യന്, ആ ജ്ഞാനത്തിൽ ആ മനുഷ്യൻ ജീവിക്കുന്നു, വിധിക്കുന്നു, ആ ജ്ഞാനം പഠിപ്പിക്കുന്നു. ആലിമിനെയും ഉദാരമതിയായ സമ്പന്നനെയും നോക്കിയിട്ട് അസൂയ പറ്റുള്ളൂ. അസൂയ എന്ന് പറഞ്ഞാല് സവാലുന്നേമത്തിന്റെ അസൂയല്ല, ആ മുതലാളിയുടെ പണമൊക്കെ അങ്ങ് പോയിട്ട് എനിക്ക് കിട്ടിയാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ആ ആലിമാണ് തട്ടിപ്പോയിട്ട് അത്ര വലിയൊരു, കാരണം അയാള് നിൽക്കുമ്പോ പിന്നെ ഞാൻ ഫേമസ് ആവൂലല്ലോ, അതുകൊണ്ട് അങ്ങേരെ തട്ടിപ്പോയിട്ട് ഞാൻ ആ റേഞ്ചിൽ. അങ്ങനെയല്ല പ്രവാചകർ പറഞ്ഞ അസൂയാർഹർ എന്ന് പറഞ്ഞ അസൂയ എങ്ങനെ, മത്സരമാണ്, മത്സര ബുദ്ധി. അയാളെപ്പോലെ എനിക്കുണ്ടായിരുന്നെങ്കിൽ, ആ മുതലാളി കാണിക്കുന്നത് പോലെ എനിക്ക് കാണിക്കാൻ പറ്റിയിരുന്നെങ്കിൽ, ആ മുതലാളി ഉള്ളിടത്തേക്ക് അല്ല എന്തെങ്കിലും കൊണ്ട് എത്തിച്ചാല് തേങ്ങ കൊടുക്കും, കൊടുക്കൂല. ഓ ആ മുതലാളിക്ക് ഉണ്ടായിരുന്നത് പോലെ എനിക്കുണ്ടായ, ഞാൻ അങ്ങേര് ചെയ്യുന്നതിനേക്കാൾ ചെയ്യും, എന്റെ കയ്യിലൊരു കൂറി ഇല്ലല്ലോ, ഇതാ പരിഭവം. അങ്ങനെ പെട്ടെന്ന് അള്ളാഹു ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോ ഒരു കുത്തം പണക്കാരനാക്കി. അവസ്ഥ മഹാമോശം, തൗഫീഖ് വേണം നല്ല കഴിയുള്ളൂ. മുതലാളിയെ നോക്കിയിട്ട് അങ്ങേർക്കുണ്ടായത് പോലെ ഉണ്ടായ, അങ്ങേര് ചെയ്യുന്നതിന് അതിനേക്കാൾ, അങ്ങേര് ദാനം ചെയ്യുന്നതിനേക്കാൾ ഞാൻ ദാനം ചെയ്യുന്നൊക്കെ മനസ്സിൽ തോന്നും, ഉണ്ടായാ നടക്കൂല, അതിനല്ലാന്റെ തൗഫീഖ് വേണം. തൗഫീഖ് ഇത് വലിയൊരു തൗഫീഖാണേ. ആ മനുഷ്യൻ ദുന്യാവില് ആ സ്തുത്യർഹനാണ്, ദുന്യാവിൽ സന്തോഷവാനാണ്, ദുന്യാവില് മാർക്കുള്ള ആളാണ്, അള്ളാന്റെ അടുക്കൽ മാർക്കുള്ള ആളാണ്, പരലോകത്തു അതെ. പ്രവാചകർ പഠിപ്പിച്ചു, ഇമാൻ തുറമുദി ഉദ്ധരിച്ച സ്വഹീഹായ ഹദീസിൽ കാണാം, ഉദാരമതിയായ മനുഷ്യൻ, മറ്റുള്ളവരെ സഹായിക്കാൻ മനസ്സുള്ള മനുഷ്യൻ, ഖരീബും മിനല്ലാ, അള്ളാഹുവിനോടടുത്തവനാണ്, ഖരീബും മിനന്നാസ്, ജനങ്ങളോടും അടുത്തവനാണ് അല്ലെ. ഈ ഉദാരമതികളെ ജനം ഇഷ്ടപ്പെടുമല്ലോ, പെടൂലെ, മനുഷ്യ മനസ്സുകളുമായി അടുത്ത ആളാണ് ഖരീബും മിനൽ ജന്ന. അതുകൊണ്ട് തന്നെ സ്വർഗത്തോടും ആ മനുഷ്യൻ അടുത്താണ്. ആകെ സ്വർഗത്തിന്റെയും ആ മനുഷ്യന്റെയും ഇടയിലുള്ള ഒരു മറ മരണം എന്ന മറ മാത്രമാണ്. മരണം കഴിഞ്ഞോ ഖബറിലെത്തുമ്പോ തന്നെ ഫിർദൗസിന്റെ അനുഭൂതിയാണ് ആ മനുഷ്യനെ കാത്തു നിൽക്കുന്നത്. സഹിയായ മനുഷ്യൻ, ഉദാര മനോഭാവമുള്ള മനുഷ്യൻ, ധർമ്മത്തിന്റെ മനസ്സുള്ള ആള്, സ്വതക്ക ചെയ്യാൻ താല്പര്യമുള്ള ധർമ്മിഷ്ഠന്മാരായ ആളുകൾ, അവർ റബ്ബിനോടടുത്തവരാണ്, ജനങ്ങളോടടുത്തവരാണ്, സ്വർഗത്തോടടുത്തവരാണ്. എന്നാലോ വൽ ബഹീലു, വിരല് വെക്കുന്ന ഈ പിശുക്കനുണ്ടല്ലോ, ബഈദും മിനല്ലാ, അള്ളാഹുവിൽ നിന്ന് ഒരുപാട് കാതം അകലെയാണ്, ബഈദും മിനന്നാസ്, ജനങ്ങളിൽ നിന്നും അകലെയാണ്. ഒരു ജനങ്ങൾക്ക് ഒരാളുകൾക്ക് ആ മനുഷ്യനെ താല്പര്യം ഉണ്ടാവില്ല. മനുഷ്യ മനസ്സ് അയാളിൽ നിന്ന് വേർപ്പെട്ട് അകലേക്ക് പോകും. ബഈദും മിനൽ ജന്ന, സ്വർഗത്തിൽ നിന്നും വളരെ അകലെയാണ്. എന്നിട്ട് പ്രവാചകർ പഠിപ്പിച്ചു, വല ജാഹിലുൻ സഹിയുൻ, ഉദാരമതിയായ ഒരു വിഡ്ഢി, ഇൽമില്ല, ഇസ്ലാമിന്റെ ബാലപാഠങ്ങൾ പോലും വേണ്ടത്ര അറിയൂല, ആരാധനകളിൽ നിഷ്ഠയില്ല, അങ്ങനത്തെ ഒരു വിഡ്ഢി. അഹബ്ബു ഇലല്ലാ, വിഡ്ഢിയാണെങ്കിലും ഉദാരമതിയാണ്, നന്നായി ദാനം ചെയ്യുന്ന മനസ്സുള്ള ആളാണ്. അഹബ്ബു ഇലല്ലാ, ഈ വിഡ്ഢിയായ ഉദാരമതി അള്ളാഹുവിലേക്ക് പ്രിയങ്കരനാണ്. മിനൽ ആബിദിൽ ബഖീലി,
ആരാധനയിൽ കൃത്യനിഷ്ഠതയുള്ള ഫർളുകൾക്ക് പുറമെ സുന്നത്തുകൾ നന്നായി ജീവിതത്തിൽ കൊണ്ടുവരുന്ന ആബിദായ മനുഷ്യൻ പിശുക്കനാണെങ്കിൽ അവനേക്കാൾ അള്ളാഹുവിനിഷ്ടം ഈ ജാഹിലായ ഉദാരമതിയെയാണ് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആരാധനയിൽ നല്ല ശ്രദ്ധയും താല്പര്യം ഒക്കെ ഉണ്ട്, പക്ഷേ ഈ ചക്രത്തിമെ തൊട്ടിട്ട് ഈ കറൻസിമെ തൊട്ടിട്ടുള്ള കളി വലിയ താല്പര്യമില്ല. ഇങ്ങനെയുള്ള ആളെ അള്ളാഹുവിന് ഇഷ്ടമില്ല, നേരെ മറിച്ചുള്ള ആളെ അള്ളാഹു ഇഷ്ടപ്പെടും. അപ്പൊ ആരാധനയിൽ കൃത്യനിഷ്ഠതയുള്ളതോടൊപ്പം ഉദാരമതിയും കൂടി ആയാലോ ഖരീബും മിനല്ലാസ് ഖരീബും മിനൽ ജന്ന, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് നാം കച്ചവടം ചെയ്യണം. ഇത് കച്ചവടത്തിന്റെ സീസൺ ടൈമാ. പെരുന്നാളിന്റെ ഷോപ്പിങ്ങില് ജൗളിക്കടകൾ നടത്തുന്ന ഓഫർ അല്ല ഈ പറയുന്നത്. അള്ളാഹു കച്ചവടം അതിന് റെഡിയായിട്ട് ബിസിനസ്സിന് കാത്തു നിൽക്കുകയാണ്. അള്ളാഹു കച്ചവടം ചെയ്താൽ ലാഭം തരാമെന്ന് പറഞ്ഞ മാസാ അള്ളാഹു വാങ്ങാൻ കാത്തിരിക്കുന്നു. അള്ളാഹു മുഅ്മിനീങ്ങളിൽ നിന്ന് വിശ്വാസികളിൽ നിന്ന് വാങ്ങിക്കാൻ കാത്തിരിക്കുന്നു. എന്ത് ചരക്ക് വില തരും അള്ളാഹു? എന്താ ചരക്ക്? അംഫുസഹും അംബാലഹും, അവരുടെ ശരീരവും അവരുടെ ധനവും ഒക്കെ വാങ്ങാൻ വേണ്ടി. ശരീരം എന്ന് പറഞ്ഞാല് തറാവീഹ് നിസ്കാരം ശരീരത്തിന്റെ ചരക്കാണ്, ശരീരത്തിന്റെ പ്രൊഡക്റ്റാണ് തറാവീഹ് നമസ്കാരം. അള്ളാഹു വാങ്ങാൻ കാത്തിരിക്കുന്നു ശരീരം. ശരീരം കൊണ്ടുള്ള അധ്വാനം, അല്ലെങ്കിൽ ശരീരവും ജീവനും മുഴുവനായിട്ടാണെങ്കിൽ അങ്ങനെ, ധനവും അല്ലാഹു വാങ്ങാൻ കാത്തിരിക്കുന്നു. എന്താ വില? എന്താ വില? ബി അന്നലഹുമുൽ ജന്ന, സ്വർഗം വിലയായി തരാം, സ്വർഗം നിങ്ങൾക്ക് ലാഭമായി തരാം. നിങ്ങൾ ചരക്ക് നൽകൂ, അല്ലാഹു ആ കച്ചവടത്തിന് റെഡിയായി നിൽക്കുകയാണ്. വിശുദ്ധ ഖുർആൻ സൂറത്തു തൗബ 111-ാമത്തെ ആയത്തിൽ ഈ കച്ചവട പറയുന്നത് അല്ലാഹു. അപ്പൊ വിൽക്കണം, സ്വർഗത്തിന് വേണ്ടി വിൽക്കണം, പൈസ കൊടുത്തിട്ട് സ്വർഗം വാങ്ങണം. ആഹ്റത്ത് ചെന്നിട്ട് ഈ സ്വർഗം മേടിക്കല് നടക്കൂല. അതിനുള്ള പൈസ ഇവിടുന്ന് ചെലവാക്കണം, അതിനുള്ള അധ്വാനം ഇവിടുന്ന് ചെലവാക്കണം. ഇവിടെ ഇവിടെ അള്ളാഹു കയ്യിലേൽപ്പിച്ച പണം, ഇവിടെ തന്ന കായിക ബലം, ആരോഗ്യം, ആ ആരോഗ്യം കൊണ്ടും പണം കൊണ്ടും സ്വർഗം ഇവിടുന്ന് മേടിക്കണം. എന്നാലേ കിട്ടുള്ളൂ അവിടെ പോയിട്ട്. പൈസ കൊടുത്തിട്ട് മേടിക്കണം ദുനിയാവ്, കിട്ടുമത് അല്ലേ? സ്വഹാബത്ത് അള്ളാന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാര് അവരൊക്കെ പൈസ കൊടുത്ത് പലരും സ്വർഗം മേടിച്ചു. മേടിച്ചത് എവിടുന്ന? ഇവിടുന്ന് തന്നെ മേടിച്ചു. ഇവിടെ തന്നെ കിട്ടി സ്വർഗം, അതിന്റെ പരിമളം ഇവിടെ തന്നെ കിട്ടി, അതിന്റെ സ്മെല്ലടിക്കാൻ തുടങ്ങി. അവർക്ക് പൈസ കൊടുത്ത് മേടിച്ചു, പണം കൊടുത്ത് മേടിച്ചു സ്വർഗം അല്ലേ. ഇന്നല്ലാഹ അഷ്തറ മിനൽ മുഅ്മിനീന ഔഫസഹും വഅംവാലഹും ബിഅന്നലഹുമുൽ ജന്ന. സ്വഹാബത്തിന്റെ കൂട്ടത്തിലെ കോടീശ്വരൻ മുതലാളി ആയിരുന്നല്ലോ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, വലിയ പണക്കാരനായിരുന്നു. പൈസ എടുത്ത് വാങ്ങി സ്വർഗം വാങ്ങി. എത്രയെത്ര സാഹചര്യങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിൽ കാണാം. വളരെ സാമ്പത്തികമായി ഞെരുക്കമുള്ള പ്രയാസമുള്ള ഒരു വേളയായിരുന്നു തബൂക്ക് യുദ്ധത്തിന്റെ സന്ദർഭം. ബദറിന്റെ സാഹചര്യത്തെക്കാൾ മോശമായിരുന്നു തബൂക്ക് യുദ്ധത്തിന്റെ വേളയിൽ. ഹദീസിൽ ആ യുദ്ധത്തെ കുറിച്ച് പറയുന്ന പേരെന്നെ ജയ്ഷുൽ ഉസ്ര, ക്ലേശകാലത്തെ സമരം എന്നാണ്, പ്രതിസന്ധി കാലത്തെ പ്രയാസത്തിന്റെ കാലത്തെ യുദ്ധം എന്നാണ് ജയ്ഷുൽ ഉസ്ര. കാരണം എന്താ? ആരുടെ കയ്യിലും ഒരു ഫിൽസ് പോലുമില്ല, ഒരു വെള്ളി നാണയം പോലും ആരുടെയും കയ്യിലില്ല. വല്ലാത്ത വറുതിയാണ്, വല്ലാത്ത ദാരിദ്ര്യമാണ്, പട്ടിണിയാണ്. മദീനയിൽ പട്ടിണി വ്യാപിച്ച സമയത്താണ് ഹൈബ അങ്ങ് തബൂക്കിലേക്ക് യുദ്ധത്തിന് പോകാനുള്ള ആഹ്വാനം വന്നത്.
മുത്തു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീന പള്ളിയിലെ മിമ്പറിൽ കയറി നിന്നുകൊണ്ട് ഖുതുബ നടത്തി. ഖുതുബയുടെ അവസാനം ഓ പറഞ്ഞു പ്രഖ്യാപിച്ചു, അംഫിഖൂ അംഫിഖൂ, നമ്മളൊക്കെ പ്രയാസത്തിൽ തന്നെയാണ്, കാര്യം ശരിയാണ്, പക്ഷേ തബൂക്കിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ആവശ്യങ്ങൾ ഉണ്ടല്ലോ, പണത്തിന്റെ ആവശ്യമുണ്ടല്ലോ, അതുകൊണ്ട് അംഫിഖൂ, ഉള്ളവർ കൊണ്ടുവരിക, ഉള്ളവർ ദാനം നൽകുക. സ്വഹാബത്തിൽ നിന്ന് ഒരാളും എണീറ്റിൽ നിന്ന് ഞാൻ ഇതു തരാം എന്ന് ആരും പറഞ്ഞില്ല. കാരണം വരൾച്ച കാരണം ഈത്തപ്പനകൾ പോലും ഉണങ്ങിക്കരിഞ്ഞുപോയ വർഷമായിരുന്നു അത്. ഈത്തപ്പനകൾ പോലും കരിഞ്ഞുണങ്ങിപ്പോയ വർഷം, പത്ത് കാശ് ആരുടെ കയ്യിലുമില്ല. ഒരു സ്വഹാബിയും എണീറ്റ് നിന്നില്ല, ആരുടെ കയ്യിലുമില്ല. അപ്പോഴാണ് പള്ളി അകത്ത് നിന്ന് ഒരു മൂലയിൽ നിന്ന് ഫഖാമ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, മഹാനായ സമ്പന്നനായ സ്വഹാബി വര്യൻ, ഇസ്ലാമിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഖലീഫ ദുന്നൂറൈൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു പയ്യെ എണീറ്റ് നിന്ന് പറഞ്ഞത്, അലയ്യ ബിമിഅത്തി ഇബിലിൻ യാ റസൂലല്ലാ, ഒരു നൂറൊട്ടകം ഞാൻ തരാം. നൂറൊട്ടകം എന്ന് പറഞ്ഞാൽ നൂറ് ലോറി കൊടുത്ത പോലെ, നൂറൊട്ടകം. ഒട്ടകം മാത്രമല്ല, കാലിവണ്ടി മാത്രമല്ല, ആ ഒട്ടകത്തിന് വേണ്ട ജീനിയും യാത്രയ്ക്ക് വേണ്ട സംവിധാനങ്ങളും സഹിതം നൂറ് ഒട്ടകം ഞാൻ തരാം നബിയേ. സാധാരണ ഒരു സദഖ ഒരാൾ പ്രഖ്യാപിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് സ്വീകരിച്ച് ദുആ ചെയ്യും, അതാ പതിവ്. ഉസ്മാൻ റളിയല്ലാഹുവിന് നൂറൊട്ടകം തരാന്ന് പറഞ്ഞപ്പോ ആ ഭാഗത്തേക്ക് എന്നെ തിരിഞ്ഞു നോക്കിയില്ല. നൂറൊട്ടകം നിറവിടെ എണീറ്റിക്ക ഉസ്മാൻ റളിയല്ലാഹു ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല, മുഖം തിരിച്ചു. പയ്യെ ഉസ്മാൻ റളിയല്ലാഹു ഇരുന്ന് എന്തപ്പോ ഇത് സംഭവം, നൂറൊട്ടകം കൊടുത്തിട്ട്. ഫഖാമ സാനിയ, നബി തങ്ങളെ വീണ്ടും നസീഹത്ത് നടത്തിയാണ്, ഇൻഫാഖിന്റെ മഹത്വം, ദാനം ചെയ്യുന്നതിന്റെ മഹത്വം പറയാണ്. രണ്ടാമത് പയ്യെ എണീറ്റ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അലയ്യ ബിമിഅത്തൈ ഇബിലിൻ യാ റസൂലല്ലാ, എന്നാ കിടക്കട്ടെ, ഇരുന്നൂറൊട്ടകം ഞാൻ തരാം. ഇരുന്നൂറൊട്ടകം ഫമാ തവജ്ജഹ ഫസറഫ, അങ്ങോട്ടും മൈൻഡ് ചെയ്യുന്നില്ല. സാധാരണ ഒരു കാരക്കൽ ചീള് കിട്ടുമ്പോഴേക്ക് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ, അള്ളാഹു പ്രതിഫലം ചെയ്യട്ടെ എന്നൊക്കെ ദുആ ചെയ്യുന്ന നബി ഇരുന്നൂറൊട്ടകം തരാന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കുന്നില്ല. മൂന്നാമത് മഹാനായ സ്വഹാബി എണീറ്റ് നിന്ന് പറഞ്ഞു, ഇതിലൊന്നും പ്രവാചകര് അംഗീകരിക്കുന്നില്ല എന്ന് കണ്ടപ്പോ മൂന്നാമത്തെ തവണ എണീറ്റ് നിന്ന് പറഞ്ഞു, അലയ്യ ബി സലാസി മിഅത്തി ഇബിലിൻ യാ റസൂലല്ലാ, മുന്നൂറൊട്ടകം ഞാൻ ഈ യുദ്ധ ഫണ്ടിലേക്ക് നൽകാം നബിയേ, മുന്നൂറൊട്ടകം നൽകാം. ഫമാ തവജ്ജഹ, അപ്പോഴും മൈൻഡ് ചെയ്തില്ല. എന്താപ്പത് കഥ, ഫഖറജ ഉസ്മാൻ മിനൽ മസ്ജിദി, ഹദീസിൽ കാണാ. അപ്പോഴും മൈൻഡ് ചെയ്യാതിരുന്നപ്പോ പള്ളിയിൽ നിന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഇറങ്ങി. ഇത് വാക്കൗട്ട് അല്ലട്ടോ, ഡോക്ക കൊടുത്തിട്ടും പറ്റൂലെങ്കിൽ ഇപ്രസ്ഥാനം എനിക്ക് പറ്റൂല എന്നും പറഞ്ഞിട്ട് നമ്മുടെ പ്രതിപക്ഷം ചെയ്യുന്ന വാക്കൗട്ട് അല്ല, പ്രതിഷേധിച്ചിട്ടല്ലേ ഇറങ്ങിപ്പോക്ക്. അവിടെ കാണ്ടൊരു ഈച്ച പറഞ്ഞു, സ്പെഷ്യൽ സ്പെഷ്യൽ ചർച്ച വേണം, സ്പീക്കർ പറഞ്ഞു, ഈച്ച പറഞ്ഞതൊന്നും ഇവിടെ ചർച്ചക്ക് എടുക്കാൻ പറ്റൂല, എന്നാ ഞങ്ങൾ പോവാണ്. പ്രതിപക്ഷം അങ്ങനെയാണ്, തൊട്ടതിനും തൊടാത്തതിനും, പിന്നെ അവരെ പോക്കിനെന്നെ വില ഇല്ലാതായി. അപ്പൊ അങ്ങനെ അങ്ങനെ പ്രതിഷേധിച്ചു പോവല്ല, എന്തിനാ പോയത്? ഫഖറജ ഉസ്മാൻ മിനൽ ഇറങ്ങി. ഇനി ഞാൻ എന്തെങ്കിലും തരാമെന്ന് പറയണമെങ്കിൽ അതിനെന്റെ കയ്യിൽ വേണ്ടേ, മുന്നൂറൊട്ടകത്തിന്റെ കണക്കെനിക്കറിയാം. ഇനി എന്തെങ്കിലും ഓഫർ നൽകണമെങ്കിൽ ഞാൻ നോക്കിയിട്ട് വേണ്ടേ. നേരെ വീട്ടിലേക്കോടി മഹാനായ സ്വഹാബി. അവിടെ പരതി നോക്കുമ്പോ ക്ഷാമകാലത്ത് പട്ടിണി വരുന്ന കാലത്ത് ഉപയോഗിക്കാൻ വേണ്ടി എടുത്തുവച്ച 1000 സ്വർണ നാണയങ്ങൾ ഒരു കിഴിയിൽ ഒരു സഞ്ചിയിൽ കണ്ടെത്തി. 1000 സ്വർണ നാണയം, ഒരാളെടുത്തൊരു 5 വെള്ളി രൂപല്ലാത്ത കാലത്താണ് 1000 സ്വർണ നാണയം ആരുടെ കയ്യിൽ? ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ റളിയല്ലാഹുവിന്റെ കയ്യിൽ, വലിയ മുതലാളി. ഈ മുതലാളിക്കാണ് അള്ളാന്റെ റസൂല് 2 പെൺമക്കളെ കല്യാണം കഴിച്ചു കൊടുത്തത്. ആ നമ്മളും അങ്ങനെയൊക്കെ വേണം, അത്യാവശ്യമുള്ള അല്ലേ?
അത് പറ്റൂല. മുതലാളി എന്നതുകൊണ്ട് അയ്യേ ദുന്യാവിന്റെ ആൾക്കാര് ആ ആ കുടുംബത്തിലേക്ക് പെൺമക്കളെ വിടാൻ പറ്റൂല, അത് ശരിയല്ല. മുതലാളിയാണ് എന്നുള്ളത് കൊണ്ട് കല്യാണ ബന്ധത്തിൽ നിന്ന് പിറകോട്ട് പോരേണ്ടതില്ല. വേറൊരു പാഠം പഠിപ്പിച്ചിട്ടുണ്ട്, കരളിന്റെ കഷ്ണമായ ഫാത്തിമ മോളെ ഉപജീവന മാർഗം മുട്ടിയ പട്ടിണി പാവമായ അലിയുബിന് അബി താലിബ് റളിയല്ലാഹു അൻഹുവിനാണ് കല്യാണം ചെയ്തെടുത്തത്. രണ്ടും ചെയ്തു. ശാരി അങ്ങനെയല്ല വേണ്ടത്. നിയമം പഠിപ്പിക്കാൻ വന്ന ആളല്ലേ അല്ലാഹുവിന്റെ റസൂല്. അതുകൊണ്ട് കല്യാണം ആലോചിക്കുമ്പോ പണം ഉണ്ടാകുന്നതും ഇല്ലാതിരിക്കുന്നതും വിവാഹത്തിലെ ഒരു മാനദണ്ഡമേ അല്ല. ഉണ്ടെങ്കിൽ ഉണ്ടായിക്കോട്ടെ, അതിനനുസരിച്ച് നീങ്ങോങ്കി നല്ലത്. ഇല്ലേ ഫസീറാണോ, അതും കുഴപ്പമില്ല. കരളിന്റെ കഷ്ണം ഫാത്തിമ മോളെ പട്ടിണി പാവത്തിന് ഏൽപ്പിച്ചു, രണ്ട് പെൺമക്കളെ കോടീശ്വരനും കൊടുത്തു അല്ലേ, കൊടുത്തു ഒന്നിനു പിറകെ ഒന്ന്. ആദ്യം റുഖയ്യ ബീവിയെ കല്യാണം കഴിച്ചു കൊടുത്തു. റുഖയ്യ ബീവി വഫാത്തായപ്പോ പിന്നെ ഉമ്മു കുൽസും ബീവിയെ കല്യാണം കഴിച്ചു കൊടുത്തു. അവരും വഫാത്തായപ്പോ മുനാഫിക്കുകൾ കപട വിശ്വാസികൾ പ്രചരണം തുടങ്ങി. ഇനി ആരും ഉസ്മാന് പെണ്ണുകൊടുക്കരുത് കേട്ടോ, കാരണം കെട്ടിയ ഉടനെ മരിക്കുകയാണ്. രണ്ടെണ്ണം തട്ടിപ്പോയില്ലേ ആര്? മുനാഫിക്കുകൾ. ഇങ്ങനെ നമ്മുടെ നാട്ടിലുണ്ട് ഇങ്ങനെയൊക്കെ. ഒരാളൊരു പെണ്ണെട്ടി മരിച്ചു, രണ്ടാമതൊരു കല്യാണം കഴിച്ചു, ആ പെണ്ണും മരിച്ചു. അല്ലെങ്കിൽ തിരിച്ച് ഒരു പെണ്ണിനെ ഒരാൾ കല്യാണം കഴിച്ചു, ഭർത്താവ് തട്ടിപ്പോയി, അവളെ രണ്ടാമത് റീ ഒരു മാരേജ് നടത്തി, അയാളും മരിച്ചു. അപ്പൊ ഇങ്ങനെ മുഖത്ത് കൈവെച്ച് ആലോചിക്കുകയാണ്. അങ്ങനെയൊക്കെ ആലോചിക്കുന്നവർ ഈ നാട്ടിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് അത് പ്രത്യേകിച്ച് പറയുന്നത്. വല്ല ഇഫിരീത്തിന്റെ ബാധയുണ്ടോ, രക്തരക്ഷസിന്റെ വല്ല കുഴപ്പമുണ്ടോ? അതുകൊണ്ട് ഒരു ഹോമൊക്കെ നടത്തിയിട്ട് അടുത്ത നിക്കാഹ് നടത്താൻ. ഈ അബദ്ധധാരണയെ അള്ളാഹുവിന്റെ പ്രവാചകർ കൊടാലികൊണ്ട് അറുത്ത് കളഞ്ഞു. എന്താ പറഞ്ഞത്? മുനാഫിക്കുകൾ പറഞ്ഞു, ഉസ്മാനി ആരും പെണ്ണുകൊടുക്കരുത്, കിട്ടുന്ന പെൺകുട്ടികളൊക്കെ മരിക്കണം കേട്ടോ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, എനിക്ക് 40 പെൺമക്കൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കെട്ടിച്ചെടുക്കും. വാഹിദത്തൻ ബഅദ വാഹിദ, ഒരുത്തിക്ക് ശേഷം ഒരുത്തി എന്ന ക്രമത്തിൽ. ഒന്നായിട്ട് പറ്റൂലല്ലോ, സഹോദരിമാരെ ഒന്നിച്ച് കല്യാണം കഴിക്കാൻ ശരീരത്തിൽ പറ്റൂല. അതുകൊണ്ട് ഒരു പെണ്ണ് മരിച്ചാൽ അടുത്തത് കൊടുക്കും. 40 എണ്ണമുണ്ടെങ്കിൽ 40 എണ്ണത്തിനും കെട്ടിച്ചെടുക്കും. പക്ഷേ എനിക്ക് ഇനി പെൺമക്കളില്ലല്ലോ, അതാ കുഴപ്പം. അതാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഈ ഉസ്മാൻ റളിയ വീട്ടിൽ ചെന്നു, 1000 സ്വർണ നാണയങ്ങൾ ഈ കിഴിയങ്ങടത്ത് ഇലാഹലറത്തി റസൂലില്ലാ തിരുസന്നിധിയിൽ ചെന്നുകൊണ്ട് അവിടത്തെ കൈകളിൽ ഏൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, 1000 സ്വർണ നാണയങ്ങളുണ്ട്, 1000 ദീനാറുകളുണ്ട് നബിയേ. നബി തങ്ങൾ ആ കിഴി വാങ്ങിയിട്ട് ഫനാസറഹാഫി ഹിജിരി മടിയിലങ്ങ് ചെരിഞ്ഞു, തന്റെ മടിത്തട്ടിലേക്ക് ആ സ്വർണ നാണയങ്ങൾ ചെരിഞ്ഞിട്ട് കുട്ടികളുണ്ടല്ലോ, പെൺകുട്ടികളുണ്ടല്ലോ, ഈ കല്ലുകൊണ്ട് ഇങ്ങനെ കളിക്കുന്നു, ഇതുപോലെ ഈ സ്വർണ നാണയങ്ങൾ എടുത്തിട്ട് കളി തുടങ്ങി. മുഖത്ത് പുഞ്ചിരി, ചിരിച്ചിട്ട് പറഞ്ഞു, ഉസ്മാനെ ഇതും വേണം, നേരത്തെ പറഞ്ഞതും വേണം. ആ നേരത്തെ എന്താ 300 ഒട്ടക, ഇതും വേണോ ഉസ്മാനെ? നേരത്തെ ഓഫർ, അതും വേണം, രണ്ടും വേണം കേട്ടോ. മഹാനായ ദുന്നൂറൈൻ, എന്താ ദുന്നൂറൈൻ? രണ്ട് പ്രകാശം നേടിയ ആൾ, രണ്ട് പ്രകാശം കിട്ടി. അതാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ സ്ഥാനപ്പേര് ദുന്നൂറൈൻ. ഉമർ റളിയല്ലാഹുവിന്റെ സ്ഥാനപ്പേര് ഫാറൂഖ് അല്ലേ. ഉസ്മാൻ റളിയല്ലാഹുവിന്റെ പേര് ദുന്നൂറൈൻ, രണ്ട് വെളിച്ചം കിട്ടിയ ആള്. ഏതാ രണ്ട് വെളിച്ചം? ബിന്ദാ റസൂലില്ലാ, അള്ളാഹുവിന്റെ രണ്ട് റസൂലിന്റെ പെൺമക്കൾ റുഖയ്യയും ഉമ്മു കുൽസും റളിയല്ലാഹു അൻഹുമ. ഈ പെൺമക്കളെ കല്യാണം കഴിച്ചത് കൊണ്ടാണ് ദുന്നൂറൈൻ എന്ന പേര്. ഇത് രണ്ടും വേണം, ഈ പണം വേണോ ഉസ്മാനെ, ആ ഒട്ടകം വേണം. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് സംശയമുണ്ടായില്ല, സന്തോഷത്തോടെ അംഗീകരിച്ചു, സന്തോഷത്തോടെ സമ്മതിച്ചു. അപ്പോഴാണ് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, ഇന്ന് തൊട്ട് എന്റെ ഉസ്മാന് എന്ത് ചെയ്താലും കുഴപ്പമില്ല, ഉസ്മാന് സ്വർഗം ഉറപ്പാണ്. എന്ത് മാലറ ഉസ്മാന, എന്റെ ഉസ്മാന് ഇനി കുഴപ്പമില്ല, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കൂല. എന്ത് മാ അമില, കയ്യിലിരിപ്പ് പ്രവർത്തനങ്ങള്, അത് പാപമാണെങ്കിലും അത് തിന്മയാണെങ്കിലും ഹറാമാണെങ്കിലും ബഅദഹാദല്യവും ഈ ദിവസത്തിന് ശേഷം എന്റെ ഉസ്മാൻ എന്ത് ചെയ്താലും അള്ളാഹു വെറുക്കൂല, സ്വർഗം ഉറപ്പായിട്ടുണ്ട്. എന്താ ഈ സർട്ടിഫിക്കറ്റ്, ചെറുതാണോ? ഇനി എന്റെ ഉസ്മാൻ എന്ത് ചെയ്താലും കുഴപ്പമില്ല, ഒരു ബുദ്ധിമുട്ടും വരില്ല, സ്വർഗത്തിലേക്കാണ്. ഇങ്ങനെയൊക്കെ ഓഫർ കിട്ടിയിട്ട് ഇവരെങ്ങനെ ജീവിച്ചത്, അതാണ് അവരെ സുഹൃത്ത്.
വതിരീങ്ങളോട് എന്താ അല്ലാ പറഞ്ഞത്? ആരാ പറഞ്ഞ റസൂലുള്ള? എവിടെയുള്ളത്? ബുഖാരിയിലുണ്ട്. നിങ്ങൾ തോന്നിയതുപോലെ ജീവിച്ചോ, അടിച്ചുപൊളിച്ച് ജീവിച്ചോ, എങ്ങനെയാണോ മനസ്സിൽ തോന്നുന്നു അതല്ലേ എന്ന് പറഞ്ഞ, എന്താണോ നിങ്ങൾക്ക് തോന്നുന്നത് അതൊക്കെ ചെയ്തോളൂ. ഫഖദ് ഗഫർത്തുലക്കും, അഡ്വാൻസ് ആയിട്ടൊക്കെ പുറത്തു നിന്നിരിക്ക. അഡ്വാൻസ് ഞാൻ പിന്നെ നിങ്ങൾ തൗബ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഞാൻ പുറത്തങ്ങട്ട് തന്നിരിക്ക, അങ്ങോട്ട് ജീവിച്ചോളൂ, നിങ്ങൾ തോന്നിയതുപോലെ ജീവിച്ചോളൂ. നമുക്കാണ് ഈ ഓഫർ കിട്ടുന്നത്, എന്തായിരിക്കും അവസ്ഥ ഓർത്തു നോക്ക് നിങ്ങൾ. ഈ ഓഫർ കിട്ടിയ ബദരികളുടെ അവസ്ഥ എന്തായിരുന്നു? എന്തായിരുന്നു? ഉസ്മാനെ ഇന്നത്തെ ദിവസത്തിന് ശേഷം ഇനി എന്ത് ചെയ്താലും കുഴപ്പമില്ല, ആ ഉസ്മാൻ റളിയല്ലാഹു വഫാത്താകുളെ, അതാണ് സുഹൃദ്, അതാണ് സുഹൃദ്. ബദരീങ്ങൾ എങ്ങനെ എങ്ങനെയാ ബദരീങ്ങൾ? താബിഈകളിലെ ലീഡറായ ഹസൻ ബസരി റഹിമഹുള്ള ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, ലഖദ് റഅയ്തു സബഈന ബദരിയൻ, ഞാൻ താബിയാണ്, സഹാബത്തിന്റെ കാലത്ത് ജീവിച്ച ആളാ, അങ്ങനത്തെ ഞാൻ ജീവിതകാലത്ത് റഅയ്തു സബഈന ബദരിയൻ, 70 ബദരീങ്ങളെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത 300 ചില്ലറ സഹാബിമാരെ കൂട്ടത്തിൽ എന്റെ ജീവിതകാലത്തുണ്ടായിരുന്ന 70 ബദരീങ്ങളെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. കാനൂ ഫീമാ അഹല്ലല്ലാഹു ലഹും അസ്ഹദു മിൻകും ഫീമാ ഹറമല്ലാഹു അലൈക്കും. അവരെ സ്വഭാവം, നിങ്ങൾക്ക് ഹറാം എത്ര പേടിയുണ്ട്, അതിനേക്കാൾ ഹലാല് പേടിച്ചിട്ടാണ് അവർ ജീവിച്ചത്. എങ്ങനെ? നിങ്ങളൊക്കെ ഹറാം എത്ര പേടിക്കുന്നുണ്ട്, ഹറാം എത്ര ഭയക്കുന്നുണ്ട്, നിങ്ങളുടെ ഈ ഭയത്തേക്കാൾ വലിയ ഭയം അവർക്ക് ഹലാലിന്റെ കാര്യത്തിൽ, അള്ളാഹു അനുവദിച്ച കാര്യത്തിൽ അവർക്ക് പേടി. പഠിച്ചോനെ ഹിസാബ് ഉണ്ട് എന്നാണല്ലോ, പഠിച്ചോനെ ഞങ്ങൾക്ക് എല്ലാ ഓഫറും നീ തന്നാലും ഞങ്ങൾക്ക് ഇതൊന്നും വേണ്ട, ഞങ്ങൾക്ക് നിന്റെ പൊരുത്തും സ്വർഗവും മതി. ഇതാണ് അവരെ ജീവിതം അല്ലേ? അവരെ കച്ചവടമാണ് ലാഭകരമായ കച്ചവടം. അള്ളാഹു വാങ്ങിക്കാൻ കാത്തുനിന്നു, അവർ നൽകി, അവർ ജീവൻ നൽകി, മജ്ജ നൽകി, മാംസം നൽകി, രക്തം നൽകി, എല്ലാം അള്ളാഹുവിന് വിറ്റു, പകരം സ്വർഗമെന്ന വിലക്ക് വിറ്റു അല്ലേ? എങ്ങനെ അവര് യുദ്ധത്തിന് വിളിക്കപ്പെട്ടപ്പോ പോയത്? 2-3 ദിവസം മുമ്പ് ബദർ ദിനം നാം അനുസ്മരിച്ചില്ലേ? മുബാദറത ലംആനി ഇലൽ മാഇൽ ബാരിദി, തൊണ്ട വരണ്ടവൻ, ദാഹിച്ചു വലഞ്ഞവൻ, നല്ല തണുത്ത വെള്ളത്തിലേക്ക് വരുന്നത് പോലുള്ള സന്തോഷം. സംഗതി യുദ്ധാണ്, സംഗതി റസൂല് വിളിച്ചതാണ്, കാര്യം സ്വർഗം കിട്ടുന്ന ഇടപാടാണ്, എന്നാലും മക്കള്, എന്നാലും എന്റെ പിള്ളേര്, ഇതില്ല ഇതില്ല. തീന്മേശയിലേക്ക് നോമ്പുറക്കാൻ പോകുമ്പോൾ ആ പോക്കുണ്ടല്ലോ, അപ്പൊ ഭാര്യ മക്കളൊന്നും വേണ്ടി വരില്ലല്ലോ, വേണമെങ്കിൽ കഴിച്ചോട്ടെ, എങ്ങനെയാണോ ഉണ്ടാവുക. ഈ ഒരു കാഴ്ചപ്പാടില് രണ്ടേ രണ്ട് ലക്ഷ്യമാണ് അവരെ മുന്നിലുള്ളത്, രണ്ടേ രണ്ട് ലക്ഷ്യമാണ് അവരെ മുന്നിലുള്ളത്. അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കുക, ആ സഹായത്തിന് വേണ്ടി കലിമാ വൃക്ഷത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമാ വൃക്ഷത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി, അതിന്റെ മുരടിൽ എന്റെ മജ്ജ വേണോ, മാംസം വേണോ, രക്തമൊഴിക്കണോ, ഞാൻ റെഡി. അങ്ങനെ അവരങ്ങ് നടന്നു അള്ളാഹുവിന്റെ ദീനിനെ സഹായിക്കുക. അതുപോലെ തന്നെ വനയിലെ റുതുബത്തി ഷഹാദ, ഒന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ ഞാൻ എന്റെ ജീവൻ വിൽക്കാൻ റെഡിയാണ്, ഞാൻ എന്റെ ശരീരം വിൽക്കാൻ റെഡിയാണ്, ഞാൻ എന്റെ രക്തം വിൽക്കാൻ റെഡിയാണ്, അള്ളാഹു കബൂലാക്കുമോ? ഇതാണ് അവരെ പ്രശ്നം. യുദ്ധത്തിന് പോയിട്ട് 2 കാലിൽ നടന്ന് വീട്ടിലേക്ക് തിരിച്ചു പോരോ, അങ്ങനെയാണെങ്കിൽ അള്ളാഹു കബൂലാക്കൂല. ചരക്ക് കമ്പോളത്തിൽ കൊണ്ടുപോയി വച്ചത് കൊണ്ട് കടയിൽ അണിനിരത്തി വെച്ചത് കൊണ്ട് വിറ്റുപോകില്ലല്ലോ. ഓ, ഇതുപോലെ തന്റെ ശരീരവും ജീവനും അള്ളാഹുവിനെ വിൽക്കാൻ സന്നദ്ധനായി യുദ്ധത്തിന്റെ ലൈനിൽ, എങ്ങനെ അന്നഹും ബുന്യാനുൻ മർസൂസ്, എങ്ങനെ പറഞ്ഞത്, എങ്ങനെ അവർ അണിനിരന്നത്, സുഭദ്രമായ മതിൽക്കെട്ട് പോലെ പിടിച്ചു നിന്നു. സൂറത്തു സഫിന്റെ 4-ാമത്തായത്ത് കാണാം, കാന്നഹും ബുന്യാനുൻ മർസൂസ്, ഭദ്രമായ മതിൽക്കെട്ട് പോലെ അവർ പിടിച്ചു നിന്നു. അങ്ങനെ അവര് ലക്ഷ്യമാക്കിയത്, ഞാനിതൊന്ന് വിൽക്കട്ടെ, അള്ളാഹു ഒന്ന് വാങ്ങിയിരുന്നെങ്കിൽ, അള്ളാഹു ഒന്ന് കബൂലാക്കിയിരുന്നെങ്കിൽ,
വിരിപ്പിൽ കിടന്ന് മരിച്ച ഒരുപാട് യുദ്ധങ്ങളിൽ പങ്കെടുത്ത സ്വഹാബിമാർ മരണ നേരത്ത് വേദനിച്ചത് രക്തസാക്ഷ്യം നഷ്ടപ്പെട്ടതിലായിരുന്നു അവരുടെ ദുഃഖം. ഇസ്ലാമിക ചരിത്രത്തിലെ യുദ്ധചരിത്രത്തിലെ മുന്നണി പോരാളി മഹാനായ ഖാലിദ് ഇബ്നുൽ വലീദ്, അതൊരു സൂപ്പർമാനാണ്, ഹീറോ ആണ്. സഹാബത്തിന്റെ കൂട്ടത്തിലെ ഭടന്മാരുടെ സൈന്യാധിപരിലെ ഹീറോ ആണ്. എക്കാലത്തും മുസ്ലിം ലോകം അനുസ്മരിക്കുന്ന ധീരനായ ഭടനാണ് ഖാലിദ് ഇബ്നുൽ വലീദ്. ഇന്നും സൗദിയിൽ ആ മഹാനായ മുന്നണി പോരാളിയായ സഹാബിയുടെ നാമധേയത്തിൽ റോഡുണ്ട്, ഖാലിദ് ഇബ്നുൽ വലീദ് റോഡ് ഇന്നുണ്ട്. എന്താണ്, സഹാബിമാരിലെ അത്രമാത്രം യുദ്ധങ്ങൾ ജയിച്ചടക്കിയ മഹാനായ മുന്നണി പോരാളി ഈ ഖാലിദ് ഇബ്നുൽ വലീദ്. ലമ്മഹ്തളറലിൽ മൗതി അലാ ഫിറാശിഹി, വിരിപ്പിൽ കിടന്ന് മരിക്കാൻ സമയമായപ്പോ വകാന യഖൂൽ, ഖാലിദ് ഇബ്നുൽ വലീദ് തേങ്ങി പറഞ്ഞത് എന്താണെന്നറിയോ? കം ഗറർതു ബിറൂഹി വഹജംതു അലസ്സുഫൂഹ് തമഅൻ ഫിഷ്ഹാദ, ഞാൻ എത്ര യുദ്ധമുഖങ്ങളിൽ പങ്കെടുത്തവനാണ്, എത്രയെത്ര വാളിന്റെ വെട്ട് എന്റെ ശരീരത്തിലേറ്റതാണ്, ഞാൻ അതിനെല്ലാം നിന്നുകൊടുത്തു, ആ സമരമുഖങ്ങളിലേക്കെല്ലാം ഞാൻ എടുത്തു ചാടി, എന്റെ ലക്ഷ്യം ഫമഅൻ ഫിഷഹാദ, എന്റെ ശരീരവും ജീവനും അല്ലാഹു ഒന്ന് വാങ്ങിച്ചിരുന്നെങ്കിൽ ഇതായിരുന്നു. വഅനൽ ആന അമൂത്തു മൗത്തൽ അജായിസ്, വഅനൽ ആന അമൂത്തു മൗത്തൽ അജായിസ്, വൃദ്ധന്മാർ വൃദ്ധകൾ വിരിപ്പിൽ കിടന്ന് മരിക്കുന്നത് പോലെയുള്ള മരണമാണല്ലോ എനിക്കിപ്പോൾ വന്നു ഭവിച്ചത്. എന്താ സങ്കടം, വയസ്സായി വിരിപ്പിൽ കിടന്ന് മരിക്കേണ്ട ഈ വയസ്സന്മാരുടെ മരണമുള്ള പടച്ചോനെ എനിക്ക് തന്നത്, എത്ര ചാൻസ് എനിക്കുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മരണം കഴിഞ്ഞിട്ട് മയ്യത്ത് കുളിപ്പിക്കാൻ വേണ്ടി നിന്ന ആളുകൾ എണ്ണി നോക്കി ശരീരത്തിലെ മുറിവിന്റെ അടയാളങ്ങൾ. യുദ്ധത്തിൽ പറ്റിയ പരിക്കിന്റെ മുറിവിന്റെ കലകൾ അടയാളങ്ങൾ 800 കലകൾ ശരീരത്തിൽ, വാളിന്റെ കുന്തത്തിന്റെ കുത്തേറ്റ് വെട്ടേറ്റ് ശരീരത്തിൽ മുറിവ് പറ്റിയിട്ട് ആ മുറിവിന്റെ കലകൾ 800 സഹാബിമാർ എണ്ണി എന്നാണ് ചരിത്രം. ഇതാണ് വിൽപ്പന. നമുക്ക് വിൽക്കണ്ടേ? നമ്മുടെ ശരീരം വിൽക്കണ്ടേ? യുദ്ധമുഖത്തേക്ക് സായുധ സമര രംഗത്തേക്ക് പോകേണ്ട ആവശ്യം കേരളത്തിൽ ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്കില്ല. നമ്മുടെ അധ്വാനങ്ങൾ റബ്ബിന് കാണിക്കയായി സമർപ്പിക്കേണ്ടേ? നമ്മുടെ സമ്പത്ത് നമുക്ക് സ്വർഗം മേടിക്കാൻ വേണ്ടി കൊടുക്കണ്ടേ? ഈ ദുന്യാവിൽ ജീവിക്കാൻ വേണ്ടി ഞാനും നിങ്ങളും ഉള്ള ആയുസ് ജീവിക്കാൻ വേണ്ടി പണിത കെട്ടിടം, പണിത വീടിന് 50 ലക്ഷം രൂപ ചെലവഴിച്ചെങ്കിൽ അനശ്വരമായി അനന്തമായി കാലാകാലവും നാളെ പാർക്കാനുള്ള വീടിന് വേണ്ടി 50,000 ചിലവാക്കിയിട്ടുണ്ടോ? ആലോചിച്ചു നോക്കി, 50,000 ചിലവാക്കിയിട്ടുണ്ടോ? നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? അല്ലാഹു റെഡിയായി നിൽക്കുകയാണ് നമ്മിൽ നിന്നും വാങ്ങാൻ. അല്ലാഹു സ്വീകരിക്കട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.